Hi friends, Calicutuniversity today, second allotment veranirikkiyana. ഇതുവരെയായിട്ടും അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജ് റിപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫീ പേയ്മെൻറ്റും ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻ മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി കോളേജ് റിപ്പോർട്ടിങ്ങിനുള്ള അവസരം വരികയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടു കുട്ടികൾ യൂണിവേഴ്സിറ്റി മാൻഡറ്ററി ഫീ അടച്ചിരിക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് ഹയർ ഓപ്ഷൻ വന്നവരൊന്നും വീണ്ടും ഫീ അടക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കോളേജിൽ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനുള്ള സമയമുണ്ട്. അപ്പോൾ 4-ാം തീയതി ജൂലൈ 4-നാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം ജൂലൈ 6 വരെയും ഹയർ ഓപ്ഷൻ, അതായത് ഇപ്പോൾ 5th ഓപ്ഷനൊക്കെയാണ് കിട്ടിയെങ്കിൽ ആദ്യത്തെ 4 ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെയുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ കോളേജ് റിപ്പോർട്ടിങ്ങിനൊക്കെയുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റിനുള്ള സമയമുണ്ട്. അപ്പം ജൂലൈ 4 മുതൽ 7 വരെ ഫീ പേയ്മെൻറ്റിനുള്ള സമയമുണ്ട്. എന്നാൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടവർക്കും ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടോ അവർക്കും ഇതുപോലെ തന്നെ ജൂലൈ 7 വരെ സമയമുണ്ട്, ജൂലൈ 4 മുതൽ 7 വരെ. പക്ഷേ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടവർക്ക് ജൂലൈ 6 വരെ, അതായത് 4 കഴിഞ്ഞപ്പോൾ 4, 5, 6 വരെയേ സമയമുള്ളൂ. അപ്പോൾ വേണ്ടാത്ത കോളേജ് ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 12-നാണ് വരുന്നത്. എന്നിട്ട് ജൂലൈ 12-ന് വന്ന ശേഷം 13 മുതൽ 20 വരെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ്, ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ, അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ അറ്റ് ദ കോളേജ് ബൈ ഓൾ ദ കാൻഡിഡേറ്റ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് അപ്റ്റു ദ തേർഡ് അലോട്ട്മെൻറ്റ്. 3 അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ തന്നെ എടുക്കണം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഇല്ല. അപ്പോൾ ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള സമയം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നവരേ ഉള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് അങ്ങനെ ചാൻസ് ഉണ്ട്. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണോ കിട്ടിയത്, ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയെടുത്ത് തന്നെയാണോ, അല്ലെങ്കിൽ മാറ്റം വന്നാലോ, അല്ലെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി വരും, എല്ലാവരും പോയി തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പോയി കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മറ്റു പല അലോട്ട്മെൻറ്റുകളും വരുന്നുണ്ട്. കോളേജ് ജോയിൻ ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ജൂലൈ 20 വരെ സമയമുണ്ട്. എന്തായാലും അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 4-ന് വന്നു കഴിഞ്ഞാലേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണോ, അല്ല മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോണിൽ ബന്ധപ്പെട്ടാൽ മതിയൊക്കെയുള്ള ഡീറ്റെയിൽഡായ വിവരം നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമ്മളെ അറിയിക്കും. കാരണം 3-ാം അലോട്ട്മെൻറ്റിലല്ലേ പെർമനൻ്റായി ജോയിനിങ് ഉള്ളൂ. പെർമനൻറ്റ് ജോയിനിങ്, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ എന്തായാലും കോളേജിലേക്ക് പോകേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോകണോ പോകാതെ ടെമ്പററി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അലോട്ട്മെൻറ്റിനോട് കൂടി നമ്മളെ അറിയിക്കുന്നതായിരിക്കും.